കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കേരളീയം പരിപാടിയുടെ ചെലവിനായി വീണ്ടും തുക അനുവദിച്ച സർക്കാർ. 10 കോടി രൂപയാണ് അധിക ഫണ്ടായി സർക്കാർ അനുവദിച്ചത്. നേരത്തെ അനുവദിച്ച 27 കോടിക്ക് പുറമെയാണിത്. വിവരങ്ങളുമായി ശ്യാം കാങ്കാലിൽ ചേരുന്നുണ്ട്. ശ്യാം, വീണ്ടും ധൂർത്ത് തുടരുകയാണ്. 10 കോടി രൂപയാണ് കേരളീയം പരിപാടിക്ക് ചെലവിട്ടിരിക്കുന്നത്. മഞ്ജുഷ, ആദ്യം കേരളീയം പരിപാടിക്ക് 27.12 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. ഇതുകൂടാതെ മറ്റ് ചെലവുകൾ വർദ്ധിച്ച സാഹചര്യമാണ് എന്നുള്ളതാണ് കേരളീയം പരിപാടിയുടെ ചെലവ് കണക്കിന്റെ സമർപ്പണത്തിന്റെ ഭാഗമായി സർക്കാരിനോട് അവർ വ്യക്തമാക്കിയിരുന്നത്. ഈ കേരളത്തിന് വൈദ്യുത അലങ്കാരത്തെ നടത്തിയ വകയിൽ ഊരാളുങ്കലിന് 50 ലക്ഷം രൂപ കൊടുത്തടക്കം വലിയ വിവാദമായിരുന്നു. കാരണം ഊരാളുങ്കൽ ഈ ഇടതുപക്ഷ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ അന്നും ഉടലെടുത്തിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും കേരളീയം പരിപാടിക്ക് 10 കോടി രൂപ അനുവദിച്ച് ധനമന്ത്രി ഉത്തരവായിരിക്കുകയാണ്. ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് 10 കോടി രൂപ കേരളീയം പരിപാടിക്ക് അധിക ഫണ്ടായി അനുവദിക്കണമെന്ന് ബാലഗോപാലിനോട് ഇക്കഴിഞ്ഞ December 23 ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി ഈ മാസം 23 ധനവകുപ്പ് അധിക ഫണ്ട് അനുവദിച്ചിരുന്നത്. കേരളീയം പരിപാടിക്ക് ടൂറിസം വകുപ്പിന് ചെലവായ തുകയാണ് അനുവദിച്ചതെന്നാണ് ധനവൃത്തങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. 27 കോടി രൂപ കേരളീയം പരിപാടിക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് നേരത്തെ അനുവദിച്ചിരുന്നു. സ്പോൺസർഷിപ്പിലൂടെയാണ് ബാക്കി തുക കണ്ടെത്തിയതെന്ന് സർക്കാർ പറയുമ്പോഴും ഈ സ്പോൺസേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് വ്യക്തമാക്കാൻ സർക്കാരോ ധനവകുപ്പോ തയ്യാറായിരുന്നില്ല. ടൂറിസം വകുപ്പും ഇത് സംബന്ധിച്ച ഒരു അവ്യക്തത തുടരുകയാണ്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ മാനിക്കാതെയാണ് കോടികൾ ചെലവിട്ടുള്ള ഒരു കേരളീയം പരിപാടി നടത്തിയത് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കടബാധ്യതയായി ഈ കേരളീയം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിക്കുന്നത്. എല്ലാ വകുപ്പുകളിലും കോടികളുടെ കുടിശ്ശിക നിലനിൽക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രതിപക്ഷം കഴിഞ്ഞ തവണയും കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയത്. ഈ ലോക കേരള സഭ പോലെ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളെ ലോകം മുഴുവൻ എത്തിക്കുക എന്ന പരിപാടിയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായി തന്നെ സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിന്റെ പേരിൽ എവിടെ നിന്നൊക്കെ പണം കണ്ടെത്തി എന്നുള്ള കാര്യം സർക്കാർ വ്യക്തമാക്കിയിരുന്നില്ല. അത് സംബന്ധിച്ച വിവരാവകാശ രേഖകൾ പലരും പല ആളുകളും മനുഷ്യാവകാശ പ്രവർത്തകരും വിവരാവകാശ പ്രവർത്തകർ അടക്കമുള്ളവർ ഇതിന്റെ ഈ കേരളീയം പരിപാടി സംബന്ധിച്ച കണക്കുകൾ ആവശ്യപ്പെട്ടെങ്കിലും അതൊന്നും ലഭ്യമല്ല എന്നുള്ള കാര്യമാണ്. ഇവർക്ക് മറുപടി കൊടുക്കുമ്പോൾ കൃത്യമായി ഓരോ വകുപ്പുകൾ കേന്ദ്രീകരിച്ച് അടുത്ത വകുപ്പിലേക്ക് നിങ്ങളുടെ ആവശ്യം കൈമാറിയിട്ടുണ്ട് എന്ന അറിയിപ്പ് മാത്രമല്ലാതെ ഇതിന്റെ കൃത്യമായ ഒരു കണക്ക് സർക്കാർ നൽകിയിരുന്നില്ല. വലിയ സെലിബ്രിറ്റികളെയും വേണ്ടപ്പെട്ടവരുമൊക്കെ ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് ആനയിച്ചുകൊണ്ടുവന്ന് മുഖ്യമന്ത്രിയെയും കുറിച്ചൊക്കെ മുഖസ്തുതി പറയിപ്പിക്കുക മാത്രമായിരുന്നു കേരളത്തിൽ സംഭവിച്ചതെന്ന വിമർശനം ഒരു വശത്ത് ശക്തമാണ്. ഈ പരിപാടിക്കാണ് ഇപ്പോൾ വീണ്ടും 10 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു ആഘോഷ പരിപാടികളുടെ പേരിൽ സർക്കാർ വീണ്ടും ഇത്രയും അധികം പൈസ ചെലവഴിക്കുന്നത്. മനുഷ്യ ശ്യാം, നമുക്കറിയാം സർക്കാർ ഓവർ ഡ്രാഫ്റ്റിലേക്ക് കടക്കുകയാണ്. ഒപ്പം തന്നെ ഇന്നലെയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കാതെ ഒരാൾ ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിരിക്കുന്നത്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എത്തിയിട്ട് പോലും യാതൊരുവിധ മാധ്യമങ്ങളോട് യാതൊരുവിധ തീരുമാനങ്ങളോ ഒന്നും പറഞ്ഞതുമില്ല. ഈ സാഹചര്യത്തിൽ കേന്ദ്രം നൽകുന്ന പൈസ പോലും ശരിയായ രീതിയിൽ കേരളം ഉപയോഗിക്കുന്നില്ല, ധൂർത്ത് തുടരുകയുമാണ്. തീർച്ചയായും മഞ്ജുഷ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളത് വ്യക്തമാക്കിയത് കാരണം ഈ നിലവിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിൽ February 5 സംസ്ഥാന ബജറ്റ് വരുന്നു. ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ, ധനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളൊക്കെ വളരെ ആകാംക്ഷയോടെ ജനം നോക്കിയിരിക്കുന്നതിന് തൊട്ടു പിന്നാലെ, അതായത് വലിയൊരു സാമ്പത്തിക ഞെരുക്കം സംസ്ഥാനം നേരിടുന്ന സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും കേരളീയം പരിപാടിക്ക് ഇത്രയും അധികം തുക ചെലവഴിക്കുന്നത്. വീണ്ടും ധനവകുപ്പ് അത്രയും ഒരു വലിയ തുക അനുവദിക്കുന്ന സാഹചര്യമുള്ളത്. എന്തായാലും മുൻപ് 27 കോടി 12 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. അതിനു പുറമെയാണ് ഇപ്പോൾ വീണ്ടും 10 കോടി രൂപയും കൂടി അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ഈ 27 കോടി രൂപയിൽ നിലനിൽക്കില്ല. 27 കോടി മുതൽ 100 കോടി രൂപ വരെ ചിലവാക്കാമെന്നായിരുന്നു ഈ കേരളീയം പരിപാടിയുടെ ഈ പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. കേരളത്തിന്റെ പാരമ്പര്യവും വികസന നേട്ടങ്ങളെല്ലാം കൊണ്ട് പരത്തി പറയുന്നുണ്ടെങ്കിലും അത്തരത്തിൽ വലിയൊരു സാമ്പത്തിക ഞെരുക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു 10 കോടി രൂപ
അത് വലിയൊരു തുകയാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയൊരു തുക തന്നെയാണ്. എന്നാലും 27.12 കോടി അനുവദിച്ചതിന് തൊട്ടു പിന്നാലെ വീണ്ടും 10 കോടി പൊതു ഈ ടൂറിസം വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും ആ തുക അടിയന്തരമായി തന്നെ ഒരു 20 ദിവസത്തെ ഇടവേളയിൽ തന്നെ അത് കൃത്യമായി അനുവദിച്ച് നൽകുക എന്നത് ധനവകുപ്പിന്റെ നിലവിലെ സാഹചര്യത്തിൽ വളരെ ഒരു ദുഷ്കരം പിടിച്ച കാര്യം കൂടിയാണ്. കാരണം ഈ സംസ്ഥാന ബജറ്റ് വ്യക്തമാണ്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കേരളീയം പരിപാടിയുടെ ചെലവിനായി വീണ്ടും തുക അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ. 10 കോടി രൂപയാണ് അധിക ഫണ്ടായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്യാം കാങ്കാലി.